കലാകാരന്മാരുടെ സംഘടനയായ ചാലക്കുടി തരംഗിന്റെ ആഭിമുഖ്യത്തിൽ ലതാ മങ്കേഷ്കർ അനുസ്മരണവും ഗാനാർച്ചനയും നടത്തി. ചാലക്കുടി ഹൗസിംഗ് ബോർഡ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ചലച്ചിത്ര സംഗീത സംവിധായകൻ ജോജി ജോൺസ് ഉദ്ഘാടനം ചെയ്തു. തരംഗ പ്രസിഡന്റ് കലാഭവൻ ചെയ്യൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ വി ജെ ജോജി, ചാലക്കുടി ഹൗസിംഗ് ബോർഡ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ രാധാരമണൻ, ഡോക്ടർ കെ ഒ ജോസഫ്, സുധി കലാഭവൻ, വിജയൻ മൽപ്പാൻ, കെ കെ ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. കുമാർ കലാസദൻ ഓടക്കുഴൽ സംഗീതത്തിലൂടെ ലതാജിയുടെ വിവിധ ഗാനങ്ങൾ അവതരിപ്പിച്ചു. കൂടാതെ ജോ ചാലക്കുടി, മായ ശശികുമാർ, കുമാർജി വെണ്ണു എന്നിവർ ഇന്ത്യയുടെ വാനമ്പാടിയുടെ ഗാനങ്ങൾ ആലപിച്ചു. നെഹ്റുജിയുടെ ഭാഷയിൽ ഇന്ത്യയുടെ വാനമ്പാടിയാണ്. 13 വയസ്സ് മുതൽ 92 വയസ്സ് വരെ സംഗീതത്തിന് വേണ്ടി ജീവിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു കലാകാരിയുടെ അവരുടെ സംഗീതത്തോടുള്ള അവരുടെ അഭിനിവേശം എത്ര വലുതാണെന്ന് അറിയുന്ന ഇതിൽ കൂടുതൽ തെളിവുകളൊന്നും വേണ്ട. ഞാൻ ഇതിന് മനസ്സിലാക്കുക എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചിന്തിക്കാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ഇവിടെ ഉള്ളവരൊക്കെ കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്, ഗായികമാരാണ്, കലാകാരന്മാരാണ്. ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, എന്താണ് ഇവരുടെ സ്പെഷ്യാലിറ്റി? ബാക്കിയുള്ള ഇന്ത്യയിലെ കലാകാരന്മാരെ നോക്കുമ്പോൾ ചിലർക്ക് എന്താണ് ഒരു എക്സ്ട്രാ ഓർഡിനറി? വെറുതെ മനസ്സിൽ വിചാരിക്കും, ഈശ്വരൻ എന്താണ് ഇങ്ങനെ കുറച്ച് കലാകാരന്മാരോട് പറയും, ഭൂമി എന്ന് പറഞ്ഞൊരു ഗ്രഹമുണ്ട്, അവിടെ ചെന്ന് നിനക്ക് ഞാൻ നൽകിയിരിക്കുന്ന ആയുസ് അത്രയും കാലം പോയി പാടിയുവ, സംഗീതം ചെയ്തുവ, പാട്ട് എഴുതിയുവ. അവരെ ആ ജനങ്ങളെ കലയുടെ ഔന്നത്യത്തിൽ അവരെ ആസ്വദിപ്പിച്ചുവ. ഇങ്ങനെ പറഞ്ഞ് ദൈവം പറഞ്ഞുവിട്ട കലാകാരന്മാരും ഇവിടെ വന്ന് സ്വയപ്രയത്നത്താൽ വളർന്ന് കഷ്ടപ്പെട്ട് സാധകം ചെയ്ത് പഠിച്ച് അവരവരുടെ കലാമേഖലകളെ ഉയർത്തിയെടുക്കുന്ന കലാകാരന്മാരും, അങ്ങനെ രണ്ടു തരം കലാകാരന്മാരുണ്ടെന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. ഇവരുടെയൊക്കെ ഒരു റേഞ്ച് കാണുമ്പോൾ പിന്നീട് പറയാനുള്ള എന്താണ്, ശ്രുതി, ശ്രുതിയുടെ പാട്ടുകാരൻ കൂടുതലും ഉള്ളത് കൊണ്ട് അങ്ങനെ നമുക്ക് അങ്ങനെ ചിന്തിക്കാം. ശ്രുതിയുടെ പാരമ്യതയാണ് ലതാ മങ്കേഷ്കർ എന്ന് പറയുന്ന മഹാഗായിക.